നമസ്കാരം. തലശ്ശേരി കോഴിക്കോട് ദേശീയപാതയിൽ പുന്നോലിൽ വാഹനാപകടത്തിൽ കാൽനടയാത്രക്കാരൻ മരിച്ചു. തലശ്ശേരി പുന്നോൽ റെയിൽ റോഡിൽ മാതൃകാ ബസ് സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന നബീൽ ഹൗസിൽ കെ പി സിദ്ദിഖാണ് മരിച്ചത്. പുന്നോലിലെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനും സലഫി മസ്ജിദ് ഭാരവാഹിയുമാണ് സിദ്ദിഖ്. പള്ളിയിൽ നമസ്കാരത്തിനായി പോകവെയായിരുന്നു അപകടം. സംഭവത്തിൽ കാർ യാത്രക്കാരനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. ഞായറാഴ്ച പുലർച്ചെ 5:30 അപകടം. കാസർഗോഡ് ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. പുന്നോൽ ചീമേന്റെ വീട് അജയന്റെ കടയുടെ മുന്നിൽ വച്ചാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ സിദ്ദിഖിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട മറ്റൊരു കാറിലും സ്കൂട്ടറിലും ഇടിച്ചതിന് ശേഷമാണ് കാർ നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതേസമയം അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനം നടന്നില്ലെന്ന ആരോപണവുമുണ്ട്. അപകടം നടന്ന് 1 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത്. അപകടത്തിൽപ്പെട്ട കാർ യാത്രക്കാർ തന്നെയാണ് സിദ്ദിഖിനെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. ചെന്നൈയിലെ പ്രമുഖ ബേക്കറി വ്യാപാരിയായിരുന്ന പരേതനായ സി മമ്മുവിന്റെ മകനാണ്. പുന്നോലിൽ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുമയ്യ സിദ്ദിഖാണ് ഭാര്യ.